1927 ജൂലൈ മാസം 15-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ നഗരപ്രാന്തത്തിലുള്ള അത്തോളിയിൽ ജനിച്ച CH മുഹമ്മദ് കോയ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സജീവ സാന്നിധ്യമായി മാറുന്നത് ഏതാണ്ട് വിദ്യാർത്ഥി നാളുകൾ തൊട്ടാണ്. ആദ്യം പാർട്ടിയിൽ അദ്ദേഹം ചെറിയ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചു. പിന്നീട് ആദ്യമായി ഒരു പൊതുസേവന രംഗത്തേക്ക് രാഷ്ട്രീയ ധാരയിൽ അദ്ദേഹം ഇറങ്ങി വരുന്നത് കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലർ എന്ന നിലയിലാണ്. 1951 or 1952 ആണ് അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറാവുന്നത്. അത് വളരെ പ്രഗത്ഭനായ പരാജയ ഭീതി ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ജയന്റ് കില്ലർ എന്ന് ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രി നെഹ്റു വരെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. കുട്ടിയട്ടൻ എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന KP കുട്ടിക്കൃഷ്ണൻ നായർ ആയിരുന്നു മുഹമ്മദ് കോയയുടെ മുമ്പിൽ അടിയറവ് പറയുവാൻ നിയുക്തനായ പ്രതിയോഗി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കുട്ടിക്കൃഷ്ണൻ നായർ മത്സരിച്ചത്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിജയങ്ങളെന്ന് പറയുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടും CD സാഹിബിനെ വരെ പരാജയപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം കൊയ്തെടുത്ത തെരഞ്ഞെടുപ്പ് ജയങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ അടിയറ പറയിപ്പിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് CH മുഹമ്മദ് കോയ തൻ്റെ രാഷ്ട്രീയ യാനത്തിലെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ വത്സല ശിഷ്യനായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും പ്രിയങ്കരനായ തൻ്റെ പിൻഗാമിയായി പോലും, തങ്ങൾ ശ്രേണിയിലല്ല, രാഷ്ട്രീയ നേതൃത്വധാരയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാത്സല്യം അർപ്പിക്കുകയും വിശ്വാസം പുലർത്തുകയും ചെയ്തു പോകുന്ന അനുയായിയായി അദ്ദേഹം കണ്ടിരുന്നത് മുഹമ്മദ് കോയയാണ്. CHനെ സംബന്ധിച്ചിടത്തോളം ബാഫക്കി തങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃതുല്യനായ ഗുരുനാഥനും മാർഗദർശിയുമായിരുന്നു. അവർ തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം ആ കാലഘട്ടത്തിൽ പലരിലും വിസ്മയം ഉണർത്തും മാറി വളരെ ശ്രേഷ്ഠവും സുവിദിതവുമായിരുന്നു. താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് 1960 CH ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1961 CD സാഹിബിൻ്റെ പെട്ടെന്നുള്ള നിര്യാണത്തെ തുടർന്ന് CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാമാജികരിൽ ഒരാളായിരുന്നുവെങ്കിൽ പോലും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും CH കാണിച്ച നേതൃത്വ വൈഭവം, നിയന്ത്രണ പ്രാപ്തി എതിർപക്ഷത്തുള്ള നേതൃനിരയുടെ പോലും ആദരവ് നിറഞ്ഞ അംഗീകാരം നേടിയെടുത്തിരുന്നു. വളരെ സംയമനപൂർവം ക്ഷോഭപൂർണമായ രംഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ CH കാണിച്ചു പോകുന്ന പ്രാപ്തി വളരെ സവിശേഷമായിരുന്നു. ആരെയും മുറിപ്പെടുത്താതെ, എന്നാൽ താൻ ഇച്ഛിക്കുന്ന തൻ്റെ നിഷ്ഠാരീതികൾക്കൊത്ത് സഭാ നടപടികൾ നിയന്ത്രിച്ച് അനുനയപ്പെടുത്തി നയിച്ചു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കാണിച്ചു പോന്ന വൈഭവം അന്യാദൃശവുമായിരുന്നു. നിലവിലിരുന്ന മുന്നണി ധാരണകൾ ശിഥിലമായപ്പോൾ CH പാർട്ടി നിർദ്ദേശപ്രകാരം സ്പീക്കർ സ്ഥാനം രാജിവെക്കുകയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ലോകസഭാംഗമായി മാറുകയും ചെയ്തു. അവിടെ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ താൻ കാണിച്ച അതേ വൈഭവവും സാമർത്ഥ്യവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ ആ പരമാധികാര നിയമനിർമ്മാണ സഭയിലും ശ്രദ്ധേയമാക്കി തീർത്തു. ഒരു കേരളം കണ്ട ഏറ്റവും മികച്ച സാമാജികരുടെ മുൻനിരയിൽ തന്നെ ഈ രണ്ട് സഭാ സാന്നിധ്യത്തിലൂടെ CH സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തതായി ചരിത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപക്ഷെ വാദമുഖങ്ങളെ വീറോടെ പ്രതിരോധിക്കുന്നതിൽ അദ്ദേഹം എതിർപക്ഷത്തെ നിർവീര്യമാക്കുന്ന ആക്രമണമുനകൾ തൊടുത്ത് ആ വിധത്തിലുള്ള ഒരു പ്രതിരോധ നിരക്ക് രൂപം നൽകിയിട്ടുണ്ടാവില്ല. പക്ഷേ പ്രതിരോധിക്കുന്നവർക്കും പ്രത്യാക്രമിക്കുന്നവർക്കും ഒരുപോലെ ആദരവ് തോന്നുന്ന സംയമനപൂർണമായ തൻ്റെ വാദമുഖങ്ങളിലൂടെ അദ്ദേഹം പ്രതിരോധത്തിനും അപ്പുറത്തെ
ഒരു കോട്ടം അതിൽ തീർത്തുകൊണ്ടാണ് തൻ്റെ നിലപാടുകളെ ന്യായീകരിച്ചെടുക്കുകയും അവയെ സമർത്ഥിച്ച് വാദമുഖങ്ങളിലൂടെ അവയ്ക്ക് അംഗീകാരവും സ്വീകാര്യതയും നേടിയെടുക്കുകയും ചെയ്തത്. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി രൂപം കൊണ്ട മന്ത്രിസഭയിൽ ഐ യു എം എല്ലിന് ഭരണ പങ്കാളിത്തമുണ്ടായപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല കൈയാളുവാൻ നിയുക്തനായത് സി എച്ച് മുഹമ്മദ് ഗോയയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച സമയോചിതമായ ഭരണ നൈപുണ്യം, ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും നിയന്ത്രിക്കേണ്ട സന്ദർഭങ്ങളെ നിയന്ത്രിക്കുകയും മുന്നോട്ട് കുതിക്കേണ്ട വിദ്യാഭ്യാസ യാനത്തെ അതിൻ്റെ അളവ് മാത്രകളിലെ കൃത്യതയോടുകൂടി നിവേശിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ആ മന്ത്രി പദവിയിലെ വൈഭവം പിന്നീട് വന്ന മുഖ്യമന്ത്രിമാരുടെ ശ്രദ്ധയിലും വളരെ സജീവമായി പെടുകയും അതിൻ്റെ കൂടി ഫലമായി തുടർന്നു വന്ന മന്ത്രി മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യത്തിൽ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുവാൻ തയ്യാറാകാതെ സി എച്ചിനെ തന്നെ ആ ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് തുടർന്ന് നാം ചരിത്രത്തിൽ കാണുന്നത്. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായപ്പോൾ, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ, എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ, പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായപ്പോൾ, അപ്പോഴെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാരഥ്യം വഹിച്ചത് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന മന്ത്രിയായിരുന്നു. 1979 ആ കാലഘട്ടത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു സവിശേഷ രാഷ്ട്രീയ രസതന്ത്രത്തിൻ്റെ ഭാഗമായി സി എച്ച് മുഹമ്മദ് ഗോയയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹം വിരാജിക്കുകയുണ്ടായി. ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഹ്രസ്വമായൊരു കാലഘട്ടം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയും സി എച്ച് മുഹമ്മദ് ഗോയയാണ്. 12 October December 1 അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയുടെ ദൈർഘ്യകാലം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും മന്ത്രിസഭകളുണ്ടായപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത കെ കരുണാകരൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സി എച്ച് മുഹമ്മദ് ഗോയയെ ആദരപൂർവ്വം ക്ഷണിച്ച് ഉപവിഷ്ടനാക്കുകയായിരുന്നു. ആ പദവിയിലും അദ്ദേഹം തിളങ്ങി നിന്ന നക്ഷത്രമായി തന്നെ ഭരണസാരഥ്യത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. 1983 September 28 ഹൈദരാബാദിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വച്ച് അകാല മരണം പ്രാപിക്കുന്ന നിമിഷം വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നും പോന്നിരുന്നു. സി എച്ച് മുഹമ്മദ് ഗോയയുടെ ഒരു രാഷ്ട്രീയ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം ഒരിക്കലും മക്കൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മന്ത്രിസഭയിൽ ഡോക്ടർ എം കെ മുനീർ, സി എച്ചിൻ്റെ ഓമനപുത്രനായ ഡോക്ടർ എം കെ മുനീർ ഒരു മന്ത്രിസഭാംഗമാണ്. പക്ഷേ എം കെ മുനീർ പഠിച്ച് വൈദ്യശാസ്ത്ര ബിരുദം നേടുന്നതിന് വേണ്ടിയുള്ള നാളുകളിലാണ് സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിസഭയുടെ സാരഥ്യം വഹിച്ചുകൊണ്ട് അതിലെ മുഖ്യ സാന്നിധ്യമായി ഇവിടെ വിരാജിച്ചിരുന്നത്. മകനെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ വിടുകയും ആ പഠിത്ത നാളുകളെക്കുറിച്ച് മുനീർ പലപ്പോഴും വളരെ ഹൃദയവായ്പോടുകൂടി പറഞ്ഞിട്ടുള്ള ചില നിമിഷങ്ങളും എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഒരു മന്ത്രിപുത്രനെന്ന, മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകനെന്നോ മന്ത്രിപുത്രനെന്നുള്ള പ്രൗഢിയോ ഒന്നുമില്ലാതെ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുവാൻ മാത്രമാണ് തനിക്ക് ഊഴമുണ്ടായിരുന്നതെന്നും മന്ത്രി പദവിയുടെ ആലങ്കാരിക ശോഭയ്ക്കപ്പുറത്ത് ആ പ്രതിമാസ വരുമാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ അരിഷ്ടിച്ച് മാത്രമാണ് തങ്ങളുടെ നിത്യ ഉപജീവനം നടന്നു പോന്നിരുന്നതെന്നും ധാരാളിത്വത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ യാതൊരു ആനുകൂല്യങ്ങളോ അധിക ശോഭകളോ തങ്ങളുടെ കുടുംബ വൃത്തത്തിൽ ഒരിക്കലും കടന്നെത്തിയിട്ടില്ലായിരുന്നുവെന്നും കറപുരളാത്ത കൈകൾ കൊണ്ട് നടത്തിയ ഭരണം അതിനപ്പുറത്തുള്ള യാതൊരു ആനുകൂല്യങ്ങളുടെ മുമ്പിലും തലകുനിക്കുകയോ നട്ടല് പണയം വയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നും അനുഭവത്തിൽ നിന്നാണ് മുനീർ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. മുനീർ പിന്നീട് കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറാകുന്നതും പിന്നീട് എം എൽ എ ആകുന്നതും അതിൻ്റെ തുടർച്ചയിൽ മന്ത്രിയാകുന്നതും ആ സ്ഥാനത്ത് മുന്നണി ഭരണം മാറി വരുന്നതനുസരിച്ച് താൻ നിലയുറപ്പിച്ചിട്ടുള്ള തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചായ്വുകൾ കൊത്ത് വീണ്ടും മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നതുമെല്ലാം സി എച്ചിൻ്റെ മരണശേഷമുണ്ടായ രാഷ്ട്രീയ യാനത്തിൻ്റെ ഭാഗമായാണ്. ഒരിക്കൽ പോലും മകനെ മന്ത്രിസ്ഥാനത്ത് കാണുവാനോ എം എൽ എ ആക്കുവാനോ രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും അരികുമൂലകളിൽ നിവർന്ന് നിൽക്കുന്ന വിധത്തിൽ പ്രതിഷ്ഠിക്കുവാനോ സി എച്ച് ശ്രമിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നില്ല. മകൻ ആതുര സേവന രംഗത്ത് തൻ്റേതായ നിലയുറപ്പിച്ച്
തൻ്റെതായ ജീവിതം നേടട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അതിവിരളമായിരുന്ന കാലഘട്ടത്തിൻ്റെ പശ്ചാത്തല പരിച്ഛേദത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സി എച്ച് മുഹമ്മദ് കോയ കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഒറ്റയാൻ തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആരംഭിച്ചത്, അതിൻ്റെ ആദ്യ പാദങ്ങളിൽ പ്രവർത്തനം നിവേശിച്ചത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. പക്ഷെ അവിടെയും ഒരു ദേശീയധാരയുടെ ഭാഗമായിരിക്കുന്ന ഒരു സ്ഥിതത്തോട് അവർ എപ്പോഴും ചായവ് പുലർത്തിപ്പോന്നിരുന്നു. അങ്ങനെ ദേശീയധാരയുടെ ഭാഗമായി പ്രവർത്തന രംഗത്ത് തുടർന്നു പോന്നിരുന്ന ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ് സി എച്ച് മുഹമ്മദ് കോയയെ നാം അറിയുന്നത്. മുസ്ലിം ലീഗ് എന്ന പദത്തിലെ ഒരു ജാതി സൂചന ആ പദത്തോട് ചേർന്നുണ്ടെങ്കിൽ പോലും വിശാലമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സ്വതന്ത്രമായ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് പ്രയോജനകരങ്ങളായ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് താല്പര്യം കാണിച്ച, അതിൽ ജാഗരൂകമായ താല്പര്യം കാണിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് സി എച്ച് മുഹമ്മദ് കോയയെ നാം അറിയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി പരീക്ഷണങ്ങളും നിരവധി പുതിയ പദ്ധതികളും നമ്മുടെ വിദ്യാഭ്യാസ ധാരയെ കൈപിടിച്ചുയർത്തുന്നതിനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന സംസ്ഥാനമായി കേരളത്തെ കൈപിടിച്ച് ആനയിക്കുന്നതിനും സഹായകമായിട്ടുണ്ടെന്നുള്ളതും നാം അറിയുന്നു. പത്രപ്രവർത്തകൻ എന്ന നിലയിലും സി എച്ച് തൻ്റേതായ വ്യക്തിമുദ്ര ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട്. സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്രപ്രവർത്തനമാണ് മുഖ്യമായും കാഴ്ചവെച്ചിട്ടുള്ളതെങ്കിലും പത്രപ്രവർത്തകൻ എന്ന നിലയിലുള്ള ഒരു സ്വതന്ത്രമായ കാഴ്ചപ്പാടിനെ അദ്ദേഹം എന്നും അടിവരയിട്ട് പുലർത്തുകയും ആ മേഖലയിൽ തൻ്റെ പ്രതിഭാ വിന്യാസത്തെ സമർത്ഥമായി നിവർത്തിക്കുകയും ചെയ്തു പോന്നിരുന്നു. വലിയ വാഗ്മി എന്ന് പറഞ്ഞ് കേൾവിക്കാരൻ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ലഹരിയിലൊന്നോണം ആറോടിക്കുന്ന വാഗ്വൈഭവം സി എച്ച് മുഹമ്മദ് കോയിലുണ്ടായിരുന്നിട്ടില്ല. പക്ഷേ കേൾക്കുന്നവന് ഓരോരുത്തരും അവനോടാണ് താൻ സംസാരിക്കുന്നതെന്ന തോന്നൽ ഉണർത്തിക്കൊണ്ട് തനിക്ക് പറയാനുള്ളത് ഒരു വികാര വായ്പോടുകൂടി കാതിൽ മന്ത്രിച്ചു തരുന്നത് പോലെ പങ്കിട്ടു തരുന്ന ഒരു വ്യക്തിയായി സി എച്ച് മുഹമ്മദ് കോയ എന്നും പ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമാജിക നാളുകളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ് പ്രഭാഷണ വേദികളിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചും പറയുവാനുള്ളത്. അദ്ദേഹം ഒരിക്കലും തൻ്റെ വാദമുഖങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള വാഗ്ധോരണിയിൽ അഭിരമിച്ചിരുന്നില്ല. തനിക്ക് പറയാനുള്ളത് ഇതാണെന്നും അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇന്നതാണെന്നും അതിൻ്റെ വാദമുഖങ്ങളിലെ താൻ വിശ്വസിക്കുന്ന തൻ്റെ മൂല്യങ്ങൾ ഇന്നതാണെന്നും അവയെല്ലാം കൂടി ഏകോപിപ്പിച്ച് വരുമ്പോൾ താൻ ഈ കാണുന്ന കാഴ്ചയും താൻ എടുക്കുന്ന ഈ നിലപാടുമാണ് ശരിയെന്നും വളരെ ലളിതമായി എന്നാൽ വളരെ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചയോടുകൂടി പകർന്ന് പകുത്തു തരുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും ആദ്യവസാനം. കലാകാരന്മാരോടും സാഹിത്യകാരന്മാരോടും ഏറെ ആദരവുണ്ടായിരുന്നു സി എച്ചിന്. മലയാളത്തിലെ ഒട്ടുമിക്കവാറും എഴുത്തുകാരുമായി അദ്ദേഹത്തിന് ഒരു സജീവ സൗഹൃദമുണ്ടായിരുന്നു. അതേ സി എച്ചിന് തന്നെ അതിൻ്റെ ന്യായാന്യായങ്ങൾ ഇരുവശത്തു നിന്നുള്ള സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയും. പി കെ മന്ത്രി എന്ന പേരിൽ കാർട്ടൂണുകൾ വരച്ചിരുന്ന, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആരുടെ ഭാഗത്തായിരുന്നു ശരിയെന്നുള്ളത് കാലം നിർണയിക്കട്ടെ. മന്ത്രിയെപ്പോലെ ഒരു കാർട്ടൂണിസ്റ്റിനെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ അപ്രകാരം ഒരു നിലപാടെടുത്തതിൻ്റെ പുറകിലെ ന്യായങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസധാരകളുമായി ചേർന്ന് പോകുന്നുണ്ടാകാം
എന്തായാലും അതുണ്ടാക്കിയ വിവാദങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാതെ അദ്ദേഹത്തിൻ്റെ ജീവിത ചിത്രം പൂർണ്ണമാകുന്നില്ല. മന്ത്രിക്കെതിരെ അദ്ദേഹം എടുത്ത നടപടി തെറ്റാണെന്നോ അല്ലെങ്കിൽ മന്ത്രി എടുത്ത നിലപാടുകൾ കാർട്ടൂണുകളിലൂടെ ധ്വനിപ്പിച്ച പരാമർശങ്ങളോ അല്ലെങ്കിൽ സൂചകങ്ങളോ ശരിയായിരുന്നു എന്നുള്ള ശാഠ്യമല്ല ഇവിടെ വിവക്ഷ. അതിനപ്പുറത്ത് ഒരു കലാകാരനെ ഒരു മന്ത്രി അവർ തമ്മിലുള്ള അന്യോന്യത്തിൽ സംഭവിച്ചു പോയ സംഭവിക്കരുതായിരുന്ന ഒരു ഇടർച്ചയെക്കുറിച്ചും കൂടി ഖേദപൂർവം ഇക്കൂട്ടത്തിൽ ഓർമ്മിക്കുന്നു എന്ന് മാത്രം. വീറോടെ വാശിയോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും മുതിരുമ്പോൾ അവർക്കിടയിൽ നിന്ന് ഇരുവരുടെയും ചങ്ങാത്തം വളരെ വിശ്വാസദാർഢ്യപൂർവം ഉറപ്പിച്ചെടുത്തുകൊണ്ട് സി എച്ച് നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആദരപൂർവം വായിച്ചെടുക്കാനാകുന്നു. മുമ്പ് അല്പം മുമ്പ് സൂചിപ്പിച്ചു, പി കെ മന്ത്രി എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റും സി എച്ച് മുഹമ്മദ് കോയയും തമ്മിലുണ്ടായ അന്യോന്യത്തിലെ ഇടർച്ചയെക്കുറിച്ച് ഒരുപക്ഷെ വിധിയുടെ തമാശ നിറഞ്ഞ ഒരു പ്രതിഭാവമാകാം സി എച്ചിൻ്റെ ഓമനപുത്രൻ ഡോക്ടർ എം കെ മുനീറിന് കാർട്ടൂൺ രചനയിൽ ഒരു നൈപുണ്യം ഉണ്ടാക്കിക്കൊടുത്തത്. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റല്ല എങ്കിലും നിമിഷ നേരം കൊണ്ട് രേഖാചിത്രങ്ങളിലൂടെ തനിക്കിഷ്ടമുള്ള ആളുകളെ അവതരിപ്പിക്കാനുള്ള ഒരു വിരുദ് ആ വിരൽ തുമ്പുകൾക്കുണ്ട്. സംഗീതത്തിലും മുനീർ മുന്നിട്ട് നിൽക്കുന്നു. അതൊക്കെ ഈ സി എച്ചിൽ നിന്ന് പകർന്നു കിട്ടിയ പൈതൃകം, മാതൃഭാവത്തിൽ നിന്ന് പകർന്നു കിട്ടിയ പൈതൃകം, അതിനേക്കാളൊക്കെ ഉപരിയായി മുനീർ പലയിടത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ ചിട്ടയോടുകൂടിയ മാതൃകാപരമായ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കണ്ട് അതിൽ നിന്ന് ലഭിച്ച ഊർജത്തിൻ്റെ ഫലശ്രുതിയാണ്. തന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് മുഴുവൻ അടിസ്ഥാന സ്രോതസ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. സി എച്ച് മുഹമ്മദ് കോയ തൻ്റെ കുടുംബത്തിന് ഏറ്റവും പ്രിയങ്കരനായ കുടുംബനാഥനായിരുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തികമടക്കമുള്ള ഞെരുക്കങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും പൂർണ്ണസമയം ചെലവഴിക്കുവാനും അദ്ദേഹത്തിൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആ മക്കൾക്ക് തങ്ങളുടെ പിതാവിൽ നിന്ന് ലഭിച്ചു കിട്ടിയിടത്തോളം സ്നേഹം മറ്റൊരിടത്തുനിന്നും ലഭിച്ചു കിട്ടിയിട്ടില്ല എന്ന് ജീവിതാവസാനം വരെ സാക്ഷ്യപ്പെടുത്തുവാൻ പാകത്തിന് ഉള്ള നേരങ്ങളിൽ അദ്ദേഹം ഹൃദയത്തിൻ്റെ എല്ലാ അമൃത സ്രോതങ്ങളും ഉണർത്തിക്കൊണ്ട് അവരിൽ ചൊരിഞ്ഞ വാത്സല്യം, സ്നേഹം, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാന്ത്വനത്തിൻ്റെയും പിൻബലത്തിൻ്റെയുമായ സഹായ മേലാപ്പുകൾ, ആ അർത്ഥത്തിൽ ഒരു മാതൃകാ കുടുംബനാഥൻ ജീവിതം മുഴുവൻ പൊതുസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് സ്വകാര്യതകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയം തികയാതെ അതിൽ ക്ലേശപ്പെട്ടിരുന്ന നാളുകളിൽ പോലും കുടുംബത്തിനുള്ളത് അല്പമാത്രയിലെങ്കിലും അധികമാത്രയായി തന്നെ അനുഭവവേദ്യമാക്കി പകുത്തു നൽകിക്കൊണ്ടാണ് സി എച്ച് തൻ്റെ ജീവിത നാളുകൾ താണ്ടിയിരുന്നത്. അദ്ദേഹം ഒരിക്കലും കുടുംബത്തെ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയത്തെ കുടുംബത്തിലേക്കോ ഇടചേർത്തിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളും കടന്നു വന്നിരുന്നൊരു വീടാണത്. എല്ലാ രാഷ്ട്രീയ നയപരിപാടികളും ചർച്ചാ വിഷയമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയായിരുന്നു ആ വീട്. ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ആ രാഷ്ട്രീയ നേതൃത്വത്തിലെ താരസാന്നിധ്യങ്ങൾ പതിവായി സമ്മേളിച്ചിരുന്ന പല രാഷ്ട്രീയ ആലോചനകൾക്കും വിളനിലമായിരുന്ന ഒരു വേദിയാണ് ആ വീട്. പക്ഷേ കുടുംബത്തെ അതിൽ നിന്ന് അകറ്റി നിർത്തുകയും അത് കുടുംബത്തിന് അവകാശപ്പെട്ട സ്വാസ്ഥ്യം കുടുംബത്തിന് പകുത്തു നൽകുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഗാർഹസ്ഥ്യത്തെയും തൻ്റെ രാഷ്ട്രീയ പൊതുധാരയും തമ്മിൽ ഇടകലർത്താതെ അദ്ദേഹം പരിരക്ഷിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, വർത്തമാനകാല രാഷ്ട്രീയ പശ്ചാത്തലത്തെ കൂടി താരതമ്യതലത്തിൽ ഉൾച്ചേർത്ത് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് കാണാവുന്ന വളരെ അപൂർവം ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. സി എച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഒരു മുഖം സങ്കല്പിക്കുവാൻ പ്രയാസമാണ്. ആ രോമത്തൊപ്പിയും കട്ടിമീശയും ദന്തനിരകൾ പുറക്ക് പുറത്ത് കാണിച്ചുകൊണ്ടുള്ള തുറന്ന ചിരിയും ഉള്ളതിലേറെ ആകാര സൗഷ്ഠവം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ ഭാഷയും വളരെ വ്യക്തതയോടുകൂടിയ എന്നാൽ തൻ്റേതായ ദേശീയ ചായ്വുകൾക്ക് വിരുദ്ധമല്ലാത്ത രീതിയിലുള്ള സംഭാഷണവും, ഒരു വ്യക്തി നമ്മുടെ മനസ്സ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിമിഷങ്ങൾക്കകം അയാൾക്ക് നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരാനുള്ള അധികപ്രാപ്തി ഉണ്ടെന്ന് നമ്മളെ അനുഭവം കൊണ്ട് ബോധ്യപ്പെടുത്തി തരുന്ന രീതിയിലുള്ള ആ പ്രത്യക്ഷവും അടുത്ത് ഇടപഴകിയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നിറവാർന്ന ചിത്രമായി ബാക്കി ശേഷിക്കുന്നു. നിയമസഭാ സാമാജികനായി നനച്ചിരിക്കാതെ സ്പീക്കർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. സ്പീക്കർ പദവി വേണ്ടെന്ന് വെച്ച് പാർലമെൻറ് മത്സരത്തിന് ഒരുമ്പെട്ടു. ജയിച്ച് പാർലമെൻറ്റിലെത്തി. അവിടെ തൻ
തൻ്റെ നിലപാട് ഉറപ്പിച്ച് ഭദ്രമാക്കി ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിൻവിളി വന്നു, പുറകോട്ട് വന്നു, വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു, നിയമസഭാ സാമാജികനായി. തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. മന്ത്രി പദവിയിൽ അദ്ദേഹം തുടർന്നു. ഒന്നല്ല, എത്ര മന്ത്രിസഭകളിൽ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം വഹിച്ചു എന്ന് പേറിയിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് കേരള മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൽ നിയുക്തമാകുന്നത്. 50 ദിവസം 52 ദിവസം എന്ന് പറയുന്ന ആ കാലഘട്ടം മുഖ്യമന്ത്രി പദവിക്ക് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാത്ത വിധം അദ്ദേഹം അത് വഹിച്ചു. താഴേക്ക് ഇറങ്ങേണ്ട സന്ദർഭം വന്നപ്പോൾ അതാണ് ശരിയെന്ന് പാർട്ടിക്കും തനിക്കും ബോധ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം പോലും സങ്കോചപ്പെടാതെ ശങ്കിക്കാതെ ആ പദവി വേണ്ടെന്ന് വെച്ച് താഴെ ഇറങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ തുടർന്ന് വരുന്ന മന്ത്രിസഭയിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം അതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം പദവിയിലല്ല അദ്ദേഹം അഭിരമിച്ചിരുന്നത്. ആ പദവി തന്നിൽ നിയുക്തമാകുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് നടത്തുവാൻ കഴിയുന്ന പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന അധിക സേവന സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം എന്നും കൂടുതൽ ജാഗരൂകനായിരുന്നത്. ഒരു നിമിഷം ഇതെല്ലാം വിട്ടറിഞ്ഞിട്ട് പോരു, വാനപ്രസ്ഥം പോലെ താൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകൂ എന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ സസന്തോഷം അത് ശിരസാവഹിച്ചുകൊണ്ട് തനിയിൽ നിയുക്തമാകുന്ന ഏത് ധാരയിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുവാൻ കഴിയുക എന്ന് തേടുന്ന മനസ്സായിരുന്നു സി എച്ചിന് ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാരയിൽ ഒരൊറ്റപ്പെട്ട വ്യക്തിത്വമായി സചേതനമായ ഒരു ഓർമ്മയായി സി എച്ച് മുഹമ്മദ് കോയ ഇന്നും നമ്മുടെ മുമ്പിൽ നിറവാർന്ന് നിൽക്കുന്നതും സവിശേഷതകളുള്ള ഈ വ്യക്തിപ്രഭാവത്തിൻ്റെ പേരിൽ തന്നെയാണ്. തൻ്റെ 56 വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഹ്രസ്വമായ ജീവിത നാളുകളിൽ താൻ അർപ്പിച്ച നിസ്തന്ത്രമായ, നിസ്തുലമായ, നിസ്വാർത്ഥമായ സേവനങ്ങളുടെ പേരിൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞ പ്രതിഷ്ഠ അദ്ദേഹത്തിന് വേണ്ടി ഉയർന്ന ഏറ്റവും വലിയ സ്മാരകമായി നമ്മുടെ സമൂഹധാരയിൽ ഉയർന്നു നിൽക്കുന്നു.